വളരെ നല്ലതായിരുന്നു, നല്ല എക്സൈറ്റിംഗ് ആയിരുന്നു. സന്തോഷം തോന്നി. പിള്ളേരൊക്കെ അത്രത്തോളം എനിക്ക് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുന്നത് ഞാൻ ബാക്കിയുള്ള കണ്ടസ്റ്റൻസുമായിട്ടൊക്കെ കളിയും ചെയ്ത് തമാശയൊക്കെ ആയിരുന്നു. ആ ഓക്കെ, ആണ് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പിള്ളേർ എങ്ങനെ ഉണ്ടായിരുന്നു അവിടെ ചെന്നിട്ട് അച്ഛനെ കണ്ടിട്ട്? ഞാൻ എത്ര എക്സ്പെക്ട് ചെയ്തില്ല, അവർ കളിച്ചും തിരിച്ചൊക്കെ പോയതാ. ബാക്കിയുള്ള കണ്ടസ്റ്റന്റ് ഒക്കെ എന്ത് പറയുന്നു? ടീച്ചറിനായിട്ട് ശോഭനെ കണ്ടിരുന്നു? എന്തായിരുന്നു പ്രതികരണം? ബാക്കിയുള്ള ഹൗസ്മേറ്റ്സിനെ പോലെ തന്നെ. എങ്ങനെയാണ് സെറീനയുടെ അമ്മ വന്നിട്ട് അവിടെ പറഞ്ഞൊരു കാര്യമുണ്ട്, മസാജ് ചെയ്ത് കൊടുക്കരുതെന്ന്. അന്ന് അഖിൽ പറഞ്ഞപ്പോൾ അത് ഭയങ്കര വിവാദമാവുകയായിരുന്നു ചെയ്തത്. ഇത് ഇന്ന് അത് കണ്ടപ്പോൾ എന്താണ് തോന്നിയത്? ഹൗസൊക്കെ എങ്ങനെയുണ്ട് മൊത്തത്തിൽ? അവിടെ ചെന്നിട്ട് ഏറ്റവും കൂടുതൽ ആരോടാണ് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാൻ കിട്ടിയത്? നെഗറ്റീവായിട്ടൊന്നും തോന്നിയില്ല. അത് അവരുടെ ഫ്രണ്ട്ഷിപ്പ് ബോണ്ടിനെ പറ്റി പറഞ്ഞു. എങ്ങനെയാണ് ചേച്ചേട്ടനും അജേട്ടനും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് ബോണ്ട് അവിടെ ചെന്ന് കണ്ടപ്പോൾ എങ്ങനെയാണ്? അവിടെ ചെന്നപ്പോഴത്തേക്ക് ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് ഭയങ്കര എന്താ പറയുക, തമാശയും കളിയും ചിരിയും പിന്നെ പിള്ളേരുടെ കൂട്ടുള്ള ടൈം ഇതൊക്കെയായിരുന്നു. തിരിച്ചു വരണ്ടെന്ന് തോന്നിയോ? ആ പിള്ളേർക്ക് ചെറിയൊരു ഇതൊക്കെ ഉണ്ടായിരുന്നു. പിള്ളേരെ ലക്ഷ്മി ആയിരുന്നു. ഞാൻ ഇച്ചിരി സ്ട്രോങ് ആയിട്ട് നിന്നു, വലിയ ഇമോഷണൽ ഡ്രാമയൊന്നും ക്രിയേറ്റ് ചെയ്തില്ല. കരഞ്ഞോ? അവക്കൊരൊന്നും എത്തിയില്ല. പെട്ടെന്ന് തിരിച്ചു പോയതിന്റെ തിരിച്ചു വന്നതിന്റെ ഒരു വിഷമമുണ്ടോ? ഈ ശിവച്ചാന്റെ വൈഫ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ തമ്മിൽ ഇപ്പൊ നല്ലൊരു സൗഹൃദം ഉണ്ടെന്ന്. അപ്പൊ ചേച്ചി പോയിട്ട് വന്നിട്ട് വിളിക്കുക എന്തെങ്കിലും ചെയ്തിരുന്നോ? ഫോണേക്കാൾ മുമ്പ് വിളിച്ചിരുന്നു. അപ്പൊ എന്താണ് അഖിലിന് അങ്ങോട്ട് പോയപ്പോ കൊണ്ടു കൊടുത്തത്? ഉണ്ണിയപ്പം ഉണ്ടാക്കിയെന്നൊക്കെ കേട്ടു. എല്ലാരും കഴിച്ചോ? ശോഭയെ കഴിച്ചോ? അല്ല, ഈ അവിടെ പോയിട്ട് കണ്ടിട്ട് എന്താണ്, നിങ്ങൾ കണ്ട പോലെ തന്നെ എനിക്ക് കാണാൻ പറ്റുള്ളൂ. ഞാനവർക്ക് കയറിയില്ല, അവർക്ക് കയറാൻ വേണ്ടി അല്ല പോയിരുന്നു. ഇവരുടെ കൂടെ പോയെന്നു അല്ല, അത് സ്വാഭാവികമായിട്ട് നിങ്ങൾ കാണുന്നല്ലേ ഏറ്റവും കൂടുതൽ പെർസെൻറ്റേജ്. ഇപ്പം ഏറ്റവും കൂടുതൽ ആളുകൾ പറയുന്ന സപ്പോർട്ട് പുറത്ത് ലഭിക്കുന്ന ഒരാൾമാരവർ തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു പേര് പറഞ്ഞോ അല്ലെങ്കിൽ അത്തരം ഒരു കാര്യം സംസാരിക്കുന്നതല്ല ബാക്കിയുള്ളവർക്ക് ഒരു ഇമ്പോർട്ടൻസ് കിട്ടുന്നത്. അതിനു വേണ്ടി പറയുന്നത് അത്തരം ആക്ടിവിറ്റീസും ചെയ്യാറില്ല, ഒരു ആക്ടിവിറ്റീസും ഇല്ല. കഴിഞ്ഞ ദിവസം പറയുമല്ലോ, അത് ഒബിയസ്ലി പറയുമല്ലോ, അവർ കണ്ടസ്റ്റന്റ് അല്ലേ.
അത് എന്താ പറയുന്നത്, ഇനി അവരെല്ലാം തിരിച്ചു പറയുകയും ചെയ്യും. കാരണം പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഗെയിമിൻ്റെ ഭാഗമായിരുന്നു എന്ന് പറഞ്ഞാൽ അത് ആലിഗേഷൻ തീരുമല്ലോ. അത് ശരിക്കും ആക്ച്വലി അങ്ങനെ സംഭവമില്ല, അങ്ങനൊന്നും ചെയ്യത്തില്ല. അങ്ങനൊന്നും ചെയ്തെന്ന് വെച്ചാൽ അത്തരത്തിലുള്ള ഓരോ ആക്ടിവിറ്റീസും ആദ്യം മുതലേ നമ്മൾ ചെയ്യില്ല. അങ്ങനെ ഒരു കാര്യങ്ങളും ചെയ്യുന്ന നമ്മൾ തീരുമാനിച്ചതാണ്. അങ്ങനെ നമ്മുടെ ഗ്രൂപ്പ്സ് പോലും അങ്ങനെയാണ്. നമുക്കൊരു ഇഷ്ടം എന്ന് പറയുന്നത് നമ്മുടെ മദർ ഗ്രൂപ്പായിട്ട് അല്ലെങ്കിൽ ഇഷ്ടം എന്ന് പറഞ്ഞിട്ടാണ്, അതിന്മാരെ ഇഷ്ടം എന്ന് പറഞ്ഞിട്ടാണ്. അല്ലാതെ ഒരിക്കലും അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ഒന്നുമില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ വന്ന് ചേർന്ന ആളുകളെല്ലാം കൂടെ ചേർന്നിട്ടാണ് അഖിലിനൊരു ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ അഖിൽ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ ബാക്കിലൊക്കെ കൂട്ടം വന്നതാണ്. അല്ലാതെ ഈ പറയുന്ന സോഷ്യൽ മീഡിയ ഹാൻഡിലിങ്ങും അങ്ങനെ ഇതൊക്കെ പറഞ്ഞ് ചുമ്മാ അങ്ങനൊന്നുമില്ല. ഞാൻ അതിൻ്റെ ഒരു സുഹൃത്താണെങ്കിൽ അല്ല, നമ്മളിതൊന്നും വലുതായിട്ട് ചെയ്യുന്നൊന്നുമില്ല, ഇതൊക്കെ ആളുകൾ ചെയ്യുന്ന. അഖിലിൻ്റെ അക്കൗണ്ട് കുറേ മൂന്നാല് പ്രാവശ്യം ഹാക്കാവും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. അത് മറ്റു കണ്ടസ്റ്റൻറ്റിൻ്റെ അങ്ങനെ പോയിരുന്നല്ലോ, മറ്റു കണ്ടസ്റ്റൻറ്റിൻ്റെ പോയിരുന്നു. അതേ കൂട്ടത്തിൽ തന്നെ അഖിലിൻ്റെ പോയിരുന്നു. പക്ഷേ അത് നമുക്ക് ഇൻസ്റ്റ ഇന്ന് ഓക്കെ ആയിട്ടുണ്ട്. ഇൻസ്റ്റ ഇന്ന് തിരിച്ച്, ഇൻസ്റ്റ കുറേ ദിവസമായിട്ടില്ലായിരുന്നു, ഇന്നാണ് ആക്ച്വലി. അതുകൊണ്ട് നമുക്ക് കുറേ പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. അത് ഹാക്ക് ചെയ്തെന്ന് വെച്ചാൽ പർട്ടിക്കുലർ നമുക്ക് പറയാൻ കഴിയില്ല ആരാ ചെയ്തെന്ന് പറയുന്നത്. പക്ഷെ അത് ചെയ്തിരുന്നു. തീർച്ചയായും പറയാൻ പറ്റത്തില്ല. കാരണം സൗഹൃദം എന്ന് വെച്ച് കഴിഞ്ഞാൽ അഖിലിന് ഈ എന്താ പറയുക, ദേഷ്യം മനസ്സിൽ വെച്ചു നടക്കുന്ന ഒരു ക്യാരക്ടറില്ല. ഇവിടെ ബേസിക് നേച്ചർ അങ്ങനെയാണ്, വിഷയങ്ങളോട് മാത്രമേ പ്രതികരിക്കുള്ളൂ. അപ്പോൾ ഞാൻ അടുത്ത സുഹൃത്താണ് പുള്ളിയുടെ, ഞാനുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഒരുപാട് വിഷയങ്ങളുണ്ട്. അത് ആ വിഷയങ്ങളോട് അഭിപ്രായ വ്യത്യാസം, അല്ലാതെ ശ്രീഹരി എന്ന് പറയുന്ന സുഹൃത്തിനോടല്ല അഭിപ്രായ വ്യത്യാസം. അപ്പോൾ നാളെ ചിലപ്പോൾ ഒരു പക്ഷേ ഇതേപോലെ അഖിൽ പറഞ്ഞ പോലെ ശോഭയ്ക്ക് ഒരു ആവശ്യം വന്ന് അഖിലിനെ വിളിച്ചാൽ ചിലപ്പോൾ അഖിൽ സഹായിക്കും. അത് മനുഷ്യനല്ലേ, അതിനകത്ത് നമ്മൾ റിവഞ്ച് വെച്ചുകൊണ്ടിരിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. പിന്നെ ഇതൊരു ഗെയിമിൻ്റെ ഭാഗമാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് നടക്കുന്ന പല കാര്യങ്ങളും ഗെയിമിൻ്റെ ഭാഗമായിട്ട് തന്നെ നമ്മൾ കാണണം. അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അത് നിങ്ങൾ, ഞാനിപ്പോൾ കാണുന്നത് പോലെ തന്നെ നിങ്ങൾ എന്നെക്കാളും കൂടുതലെല്ലാം റിവ്യൂ ചെയ്യുന്നതും വിലയിരുത്തുന്നതും നിങ്ങളാണ്. നിങ്ങൾക്ക് തന്നെ അതിൻ്റെ കാര്യങ്ങൾ അറിയാം. അപ്പം ഞാനതിനകത്ത് എന്താ പ്രത്യേകിച്ച് പറയേണ്ടത്? പിന്നെ അങ്ങനെ ഒരു സംഭവം നടന്നത് ഒരു ഷോ അല്ലേ, ഒരു ഗെയിം ഷോ അല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ട് അവരൊരു എന്താ ഒരു ചെറിയ ഇഷ്യൂ ഉണ്ടായാലും അവർക്ക് എന്താണ് അതിൻ്റെ റേറ്റിംഗ് കൂട്ടാനും അതിൻ്റെ മറ്റു കാര്യങ്ങൾക്കും വേണ്ടി ചാനൽ അത് ചെയ്യും സ്വാഭാവികമായിട്ട്. അതല്ലാതെ അത്തരം ഒരു വിഷയങ്ങൾ, അതേ ആക്ടിവിറ്റി തന്നെ പിന്നീട് നടന്നല്ലോ, ആ ആക്ടിവിറ്റി വീണ്ടും അത് സംസാരിക്കാൻ പോകുന്നില്ല. കാരണം അത് ജനങ്ങൾക്കിടയിൽ ആദ്യം നടന്ന ആക്ടിവിറ്റിക്ക് അത്ര വലിയൊരു പബ്ലിസിറ്റി കിട്ടിയില്ല എന്ന് അവർക്ക് മനസ്സിലായി. വീണ്ടും രണ്ടാമത്തെ ആക്ടിവിറ്റി അതുപോലെ കൊണ്ടുവന്നാൽ കാര്യമില്ലെന്ന് തോന്നിയുകൊണ്ടാണ് അവർ ചെയ്യാൻ. ഇപ്പം ശരിക്കും എൻ്റെ കാര്യം ഇതുപോലായിരുന്നു, ഇൻ്റർവ്യൂകളായിരുന്നു. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എല്ലാവരുടെയും ആ ഞാനും കാണുന്നുണ്ട്. അത് ആക്ച്വലി ഇഷ്ടമുള്ള ഒരുപാട് പേരങ്ങനെ ചെയ്യുന്നുണ്ട്. ഓരോ ആളുകൾ ഓരോ സ്ഥലത്ത് അങ്ങനെ ചെയ്യുന്നുണ്ട്. പിന്നെ എന്താ പറയുന്നത്, അത് പുള്ളിയൊരു ഇഷ്ടമാണ്, എല്ലാവർക്കും വളരെ കാര്യമാണ്. അത് അസ്വാഭാവികമായിട്ട് ചെയ്യത്തില്ല, നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരുടെ പേര് അങ്ങനെ ചെയ്യുന്നു. ഇനി ഫിനാലേക്ക് പോകുന്നുണ്ടോ? Thank you.